14 പ്രമുഖ ദിനപത്രങ്ങളിലും പ്രാദേശിക ചാനലുകളിലും ചേപ്പലക്കോട്ടെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മാലിന്യം നിക്ഷേപിക്കാൻ നേതൃത്വം നൽകിയത് ബ്ലോക്ക് കോൺഗ്രസ് ഐ വൈസ് പ്രസിഡന്റ് ജയൻ ചേപ്പലക്കോടാണെന്ന വാർത്ത വാസ്തവവിരുദ്ധമാണെന്ന് വെള്ളിയാഴ്ച നടന്ന പത്രസമ്മേളനത്തിൽ ജയൻ ചേപ്പലക്കോട് അറിയിച്ചു. അതുപോലെ തന്നെ ഉപാധ്യക്ഷൻ, വടക്കാഞ്ചേരി നഗരസഭാ ഉപാധ്യക്ഷനും കൂടി ചില സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ജയിലിൽ പോകേണ്ടി വന്ന ആളുകളും കൂടി ഗൂഢാലോചന നടത്തി 30 വർഷമായി പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് പ്രവർത്തിച്ചു വരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാരവാഹിയായി ഇന്നേ വരെ വഹിച്ചു വരുന്ന, ഒരു ആരോപണങ്ങളും നേരിടാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ ജയൻ ചേപ്പലക്കോട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡൻ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് അറവ് മാലിന്യങ്ങൾ തള്ളി എന്നൊരു വാർത്ത ഈ 14-ാം തീയതി പ്രസിദ്ധീകരിക്കേണ്ടായി. അത് വാസ്തവവിരുദ്ധമാണ്. എൻ്റെ ഉടമസ്ഥതയിലോ എൻ്റെ കൈവശത്തിലോ അങ്ങനെ ഒരു സ്ഥലം ഇല്ല. അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ പ്രവൃത്തി ചെയ്യാനോ പ്രവൃത്തി ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കാനോ വന്നിട്ടില്ല. അപ്പോൾ ഈ വാർത്ത ചില മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും വരികയുണ്ടായി. അത് അടിസ്ഥാനരഹിതമാണ്. ആ പത്രവാർത്തകൾ കൊടുത്തവർ അത് തിരുത്തണം എന്നുള്ളത്, തിരുത്തി കൊടുക്കുക എന്നുള്ളത് ഒരു പത്രധർമ്മം ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ നഗരസഭയിലെ കൗൺസിലർ പ്രമോദും നഗരസഭാ ഉപാധ്യക്ഷൻ അനൂപ് കിഷോറും ഇങ്ങനെയൊരു പ്രവൃത്തിയിലേക്ക് രാഷ്ട്രീയപരമായി എന്നെ തേജോവചം ചെയ്യാനും അതുപോലെ തന്നെ ഈ നഗരസഭയുടെ ഇന്നത്തെ വടക്കാഞ്ചേരി നഗരസഭയുടെ ഇന്നത്തെ മാലിന്യ വിഷയം ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും തന്നെയും തേജോവധം ചെയ്യാൻ വടക്കാഞ്ചേരി 14-ാം ഡിവിഷൻ കൗൺസിലറും നഗരസഭാ വൈസ് ചെയർമാനും അവരുടെ സഹപ്രവർത്തകരായ ചിലരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ പരിണിത ഫലമാണ് ആ മാലിന്യ കേസെന്നും കോൺഗ്രസ് നേതാവ് വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആ ചീഞ്ഞു നാറുന്ന നഗരസഭയുടെ മാലിന്യ വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് 30 വർഷക്കാലമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരിക്കുന്ന, ഇപ്പോഴും ഭാരവാഹിയായി പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന എൻ്റെ മുകളിൽ ഇങ്ങനെ എൻ്റെ മേലിൽ ഒരു അറവ് മാലിന്യം കൊണ്ടി തള്ളി എന്നുള്ള വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു വാർത്ത കൊടുക്കാൻ അവരെ പ്രേരിപ്പിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.